മരുന്നില്ലാത്ത ജീവിതം നമ്മൾ മലയാളികൾക്ക് ചിന്തിക്കാനേ പറ്റാത്ത ഒന്നാണ്. എന്ത് അസുഖം വന്നാലും ഉടനെ മരുന്ന് വാങ്ങിക്കാൻ ഓടുന്നവരാണ് നമ്മൾ. അത് പനിയാകട്ടെ, ജലദോഷമാകട്ടെ, അങ്ങനെ എന്തായാലും. പക്ഷേ ഈ കോവിഡ് കാലത്ത് നമ്മുടെ ഈ ശീലങ്ങൾക്കൊക്കെ വലിയ മാറ്റമുണ്ടായി. നമ്മളെല്ലാവരും വീട്ടിലിരിപ്പായപ്പോൾ ഈ മരുന്നിൻ്റെ കാര്യം അപ്പാടെ നമ്മൾ മറന്നു. പക്ഷേ ഈ കോവിഡ് കാലത്ത് മരുന്ന് കമ്പനികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം, ഈ സാമ്പത്തിക വർഷം എന്ന് തന്നെ പറയാം, വന്നിട്ടും ഈ മരുന്ന് കമ്പനികളുടെ മരുന്ന് വിൽപ്പനയിലുള്ള ഇടിവിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 30-നും 40-നും ശതമാനം ഇടിവാണ് സംസ്ഥാനത്തെ മരുന്ന് വിൽപ്പനയിൽ ഉണ്ടായത്. എന്താണ് കേരളത്തിലെ മരുന്ന് വിൽപ്പനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നേർക്കണ്ണ ഇത്തവണ കടന്നു ചെല്ലുന്നത് ഈ വിഷയത്തിലേക്കാണ്. എന്തിനും ഏതിനും ആശുപത്രി, എന്തു വന്നാലും മരുന്നുകൾ, മലയാളിയുടെ കോവിഡ് പൂർവ്വ ജീവിതത്തെ അങ്ങനെ വിശേഷിപ്പിക്കാം. അപ്പോൾ രോഗത്തിന് ചികിത്സ വേണ്ടതല്ലേ എന്ന മറുചോദ്യം ഉയരാം. തീർച്ചയായും വേണം. പക്ഷേ ഇപ്പോൾ ഈ രോഗങ്ങൾ എവിടെ പോയി? ഈ രോഗികളെല്ലാം എവിടെ പോയി? ഇനി രോഗികളെല്ലാം ഇപ്പോഴും ആശുപത്രികളിൽ വരുന്നുണ്ടെന്നാണ് മറുപടിയെങ്കിൽ പിന്നെ ഈ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ എങ്ങനെ പ്രതിസന്ധിയിലായി? ലോക്ഡൌൺ കാലത്ത് തന്നെ മലയാളിയുടെ മരുന്ന് ഉപഭോഗം കുത്തനെ കുറഞ്ഞിരുന്നു. ആന്റിബയോട്ടിക് മരുന്നിന്റെ വിൽപ്പന അന്ന് 50% താഴെയായി. കുട്ടികൾക്കുള്ള മരുന്നുകളുടെ വിൽപ്പനയും 10% കുറഞ്ഞിരുന്നു എന്നാണ് കണക്കുകൾ പുറത്തു വന്നത്. കേരളത്തിലെ മരുന്ന് വ്യാപാരികൾ കോവിഡ് വന്നതിന് ശേഷം കഴിഞ്ഞ 2020 മാർച്ച് 24 മുതലുള്ള കാലയളവ് നോക്കുമ്പോൾ കോവിഡ് കാലത്ത് മരുന്നിൻ്റെ വിൽപ്പന വളരെയധികം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. കേരളത്തിൽ 3-tier സിസ്റ്റം സെല്ലിംഗ് സ്ട്രക്ചറാണ് നമുക്കുള്ളത്. അതായത് മാനുഫാക്ചറേഴ്സിൽ നിന്നും അവരുടെ ഡിപ്പോകളിലേക്ക് വരികയും ഡിപ്പോകളിൽ നിന്നും ഹോൾസെയിലേഴ്സിന് മരുന്ന് ബില്ല് ചെയ്ത് കൊടുക്കുകയും ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് കൊടുക്കുകയും അവിടെ നിന്ന് കൺസ്യൂമറിന് കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് കേരളത്തിൽ പണ്ട് മുതൽക്കേ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 2020-21 ഫിനാൻഷ്യൽ ഇയർ കാലയളവിൽ എൻ്റെ അനുഭവം വെച്ച് പറയുമ്പോൾ ഞാനൊരു ഹോൾസെയിലറുമാണ്, ഒരു റീറ്റെയിലറുമാണ്. എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ടേണോവറിൽ ഏകദേശം 36% ഇടിവാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. രോഗത്തെ പേടിച്ച് കിട്ടുന്ന മരുന്നെന്തും തൊണ്ട തൊടാതെ വിഴുങ്ങിയിരുന്നവർക്കിപ്പോൾ മരുന്നിനോടാണ് അലർജി. ലോക്ഡൌൺ 4-ാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആന്റിബയോട്ടിക് വിപണിയായിരുന്ന കേരളത്തിൽ വിൽപ്പന 50% കുറഞ്ഞത്. കുഞ്ഞൊന്ന് കരഞ്ഞാൽ ആശുപത്രിയിലേക്ക് ഒഴിയുന്ന രക്ഷിതാക്കളും കോവിഡ് കാലത്ത് ആ ശീലങ്ങൾ മാറ്റി. അതോടെ കുട്ടികളിലെ അണുബാധ, ഉദര ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് നൽകിയിരുന്ന മരുന്നുകളുടെ വിൽപ്പന 10% കണ്ട് കുറഞ്ഞു. ആളുകൾ വീടുകളിൽ ഒതുങ്ങിയതും വെള്ളവും വായുവും മാലിന്യമുക്തമായതും വീട്ടിലെ ഭക്ഷണം ഒരു ശീലമായതുമെല്ലാം രോഗങ്ങളെ അകറ്റി. ഈ മാറ്റം മരുന്നിനെയും അകറ്റിയെന്നതിന് വിപണി തന്നെ തെളിവ്. അതേസമയം ജീവിതശൈലി രോഗമരുന്നുകളുടെ വിൽപ്പന ഇരട്ടിയാവുകയും ചെയ്തു. സൈക്യാട്രി മരുന്നുകളുടെ വിൽപ്പന 40% വർദ്ധിച്ചതായി ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ തന്നെ പറയുന്നു. ഡോക്ടർമാർ കുറിച്ചു കൊടുക്കാത്ത ലേപനങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗം ഒഴികെ 9,000 കോടി രൂപയുടെ മരുന്ന് കേരളത്തിൽ വിൽക്കുന്നുണ്ടെന്നാണ് ഇന്റർനാഷണൽ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക്. സെയിൽ നേരത്തെ നിന്നും കുറച്ച് കുറവാണ്, ഒരു 30-35% ഡൗണാണ് സെയിൽസ് ഇപ്പോൾ. ആ കോവിഡ് വന്നതിൻ്റെ എഫക്റ്റാണ്. അല്ല, നേരത്തെ ഉള്ളതിൻ്റെ ഒരു 35% ഇപ്പോൾ കുറവാണ്. കഴിഞ്ഞ വർഷം മാർച്ച് അവസാനം തുടങ്ങി ഏപ്രിൽ മെയ് മാസങ്ങളിൽ മരുന്ന് വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. 2 മാസവും 40-50% വരെ കുറവാണ് രേഖപ്പെടുത്തിയത്. ആശുപത്രികളെ ആശ്രയിക്കുന്നത് കുറഞ്ഞതും രോഗികളുടെ കുറവും തന്നെയായിരുന്നു കാരണം. പനി, ചുമ, അടിവസ്ത്രങ്ങളിൽ നിന്നുള്ള അലർജി, കുട്ടികൾക്കുള്ള അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള മരുന്നുകളുടെ വിൽപ്പനയാണ് കുത്തനെ ഇടിഞ്ഞത്. ജനങ്ങൾ വീട്ടിലിരുന്നതും കൂടുതൽ വിയർക്കാതിരുന്നതും അന്തരീക്ഷവായു മലിനമല്ലാത്തതും തന്നെ കാരണം. ആന്റിബയോട്ടിക്കുകളുടെ വിൽപ്പന പകുതിയായി. എന്നാൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ വിൽപ്പന കൂടുകയും ചെയ്തു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള മരുന്നുകളുടെ വിൽപ്പന വർദ്ധിച്ചതാണ്. വീട്ടിലിരിപ്പാണോ സാമ്പത്തിക പ്രശ്നങ്ങളാണോ ഈ സമ്മർദ്ദത്തിന് കാരണം എന്ന പഠനങ്ങൾ ഇനിയും നടന്നിട്ടില്ല. കോവിഡ് കാലം സമ്മാനിച്ച പുതിയൊരു പ്രതിരോധ വസ്തു സാനിറ്റൈസർ ആയിരുന്നു. ഓരോ മെഡിക്കൽ ഷോപ്പ് വഴിയും ശരാശരി 750 രൂപയുടെ സാനിറ്റൈസറാണ് ദിവസം വിറ്റുപോയത്. സജീവമായുള്ള 13,000 മെഡിക്കൽ ഷോപ്പുകൾ സംസ്ഥാനത്ത് ഉണ്ടെന്നത് കണക്കിലെടുത്താൽ ദിവസം 1 കോടി രൂപയുടെ സാനിറ്റൈസർ മരുന്ന് കടകൾ വഴി മാത്രം വിൽക്കപ്പെടുന്നുണ്ട്. ലോക്ക്ഡൌൺ കാരണം നമ്മുടെ സ്റ്റാഫ് ഷോർട്ടേജ്, നമ്മുടെ മാൻ പവർ വർക്കിൽ വന്നൊരു കുറവും അതോടൊപ്പം തന്നെ റീഏജൻസും റോ മെറ്റീരിയൽസിൻ്റെയും കുറവ്. കാരണം അത് പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലോട്ട്, ഉദാഹരണത്തിന് ചൈനയിൽ നിന്ന് പോലും റോ മെറ്റീരിയൽസ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയുണ്ട്. പല രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ഔഷധങ്ങൾക്ക്.
ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൻ്റെ തീവ്രമായി നിൽക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ ഇതിന് വലിയൊരു പ്രശ്നമുണ്ടാവുകയും ഇത്തരം റോ മെറ്റീരിയൽസിൻ്റെയും ഈ റിയേജന്റ് ഇതിൻ്റെയൊക്കെ കുറവ് കാരണവും മാൻ പവറിൻ്റെ കുറവ് കാരണവും ഈ ഔഷധ മേഖലയിൽ കാര്യമായ തകരാറ് തന്നെ സംഭവിക്കുകയുണ്ടായി. കേരളത്തിലെ മരുന്ന് വിപണിയുടെ കണക്കുകൾ ഇങ്ങനെയാണ്. ഒരു വർഷത്തെ ശരാശരി മരുന്ന് വിൽപ്പന 9,000 കോടി രൂപയുടേത്, ആന്റിബയോട്ടിക് 2,700 കോടി, പനി ജലദോഷം പോലുള്ള ചെറിയ അസുഖങ്ങൾക്കുള്ള മരുന്നുകളുടെ വിൽപ്പന 1,000 കോടി, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് 2,000 കോടി, ഓങ്കോളജി മരുന്നുകൾ 9,000 കോടി, ത്വക്ക് രോഗ മരുന്നുകൾ 500 കോടി, സൈക്കോട്രോപിക് മരുന്നുകൾ 9,000 കോടി, മറ്റുള്ളവ 1,000 കോടി. ഇതിനു പുറമെ ലേപനങ്ങളും മറ്റും ഉൾപ്പെടുന്ന ഫാർമസ്യൂട്ടിക്കൽ കൺസ്യൂമബിൾസ് 2,000 കോടി. ഇതുവരെ സൂചിപ്പിച്ചത് കോവിഡ് ഏറ്റവും രൂക്ഷമായി നിന്ന കാലഘട്ടത്തിന്റെ കണക്കായിരുന്നുവെങ്കിൽ കോവിഡ് മാനദണ്ഡങ്ങളിൽ ഇളവ് വന്ന ശേഷവും നമ്മുടെ മരുന്ന് വിപണിക്ക് കാര്യമായ ഉണർവുണ്ടായിട്ടില്ല. അതിനർത്ഥം ഇതുവരെ നമ്മൾ മരുന്ന് കഴിച്ചതെല്ലാം വെറുതെ ആയിരുന്നു എന്നല്ല. കോവിഡ് കാലത്തെ സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയുമുള്ള ജീവിതം നമ്മെ ഒരു പരിധിവരെ രോഗങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി എന്നുള്ളതാണ്. നമ്മൾ മാസ്കൊക്കെ കൂടുതൽ ഉപയോഗിക്കുകയും എല്ലാവരും വളരെ സൂക്ഷ്മതാപൂർവ്വം ജീവിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻഫെക്ഷൻസും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻസും തന്നെ ഒരുപാട് കുറഞ്ഞിട്ടുള്ളത് കാരണം പൊതുവെ ചികിത്സ ആവശ്യമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. ഇത് മുഖാന്തരമാണ് ഇത്രയും മരുന്നിൻ്റെ ആവശ്യകത കേരളത്തിൽ കുറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു. കോവിഡ് കാലത്ത് തുടങ്ങിയ മരുന്ന് കമ്പനികളുടെ പ്രതിസന്ധി ഇപ്പോഴും സങ്കീർണമായ ഒരു പ്രശ്നമായി തുടരുകയാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അവരുടെ ജീവിത രീതിയിൽ ഉണ്ടായ മാറ്റമാണ്. കോവിഡ് കാലം മലയാളിയുടെ വ്യക്തിജീവിതത്തെയും സാമൂഹിക ഇടപെടലുകളെയും കുടുംബാന്തരീക്ഷത്തെയും അടിമുടി മാറ്റിയെടുത്തു. അനാരോഗ്യകരമായ പ്രവണതകൾ എന്തൊക്കെയാണെന്ന് നാം സ്വയം തിരിച്ചറിഞ്ഞ കാലമായിരുന്നു അത്. അതിന് അടിത്തറ പാകിയത് ആശുപത്രികളോ ഡോക്ടർമാരോ മാത്രമല്ല, അനുഭവത്തിലൂടെ നാം സ്വയം ആർജിച്ചെടുത്ത പ്രതിരോധ പാഠങ്ങൾ തന്നെയായിരുന്നു അത്. സർക്കാരിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ ആ ഉറച്ച കാൽവയ്പ്പിന് നിദാനമായി. ആശുപത്രികളില്ലാത്ത ജീവിതം മലയാളി ശീലിച്ചുവെങ്കിൽ അത് ആരോഗ്യപരമായി ഒരു നല്ല കാര്യമാണ്. എന്നാൽ ആധുനിക കാലത്ത് ചികിത്സയും മരുന്നുകളും നമ്മുടെ വൈദ്യശാസ്ത്ര പുരോഗതിയുടെ സൂചകങ്ങൾ കൂടിയാണ്. അത് പൂർണ്ണമായും ഒഴിവാക്കിയ ഒരു ജീവിതം നമുക്ക് ഏറെക്കുറെ അസാധ്യം തന്നെ. കോവിഡ് വന്നതിന് ശേഷം പഴയതുപോലെ പേഷ്യൻസ് കുറവാണ്, സ്കിന്നിന് കുറവാണ്, ഹോസ്പിറ്റലിൽ ഒ പി ഇല്ലാത്തതുകൊണ്ട് പേഷ്യൻസ് കുറവാണ്. ഈ വർഷം വാക്സിൻ വന്നതുകൊണ്ട് ഒരു ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പോകുന്ന വൈറ്റമിൻ സി പോകുന്നുണ്ട്, സിങ്ക് പോകുന്നുണ്ട്, പാരസെറ്റമോള്, പിന്നെ സാനിറ്റൈസർ, മാസ്ക്, ഇതൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ സെയിലുള്ളത്. അത് കുറേ ഒന്നുമില്ല, ഒറ്റ പ്രോഡക്റ്റേ ഉള്ളൂ, വൈറ്റമിൻ സി വിത്ത് സിങ്ക്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കോവിഡ് 19 ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വൈദ്യമേഖലയിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ഫാർമ മേഖലയിൽ, ഫാർമ ഇൻഡസ്ട്രിയിൽ കാര്യമായിട്ടുള്ള ചലനമാണ് സംഭവിച്ചത്. അതായത് മരുന്നുകളുടെ, ഔഷധങ്ങളുടെ വിൽപ്പനയും ഔഷധങ്ങളുടെ വിൽപ്പനയും അതിൻ്റെ ട്രാൻസാക്ഷൻ എല്ലാം ഒരു പരിധിവരെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഗണ്യമായി കുറയുകയാണ് സംഭവിച്ചത്. ഇതിലേറ്റവും ഇപ്പം ചില മേഖലകളിൽ കൂടി കാണാം, അത് ഓരോ അസുഖത്തിൻ്റെ ആ കാഠിന്യവും ആരോ അസുഖത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിരിക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കുട്ടികളുടെ ഔഷധങ്ങളാണ്, അതായത് പീഡിയാട്രിക് വിഭാഗത്തിലുള്ള ഔഷധ വ്യാപാരമാണ് എനിക്ക് തോന്നുന്നു ഒരു പരിധി വളരെ വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. അതിലൊരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളുകളും അടഞ്ഞു കിടക്കുകയാണ്, കുട്ടികളൊന്നും വെളിയിലിറങ്ങുന്നില്ല. കുട്ടികളൊന്നും വെളിയിലിറങ്ങാത്തത് കാരണം തന്നെ സ്കൂൾ എല്ലാം അടഞ്ഞു കിടക്കുകയും അങ്ങനെ ഒരു ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഈ അസുഖം കുട്ടികൾക്കുള്ള അസുഖത്തിൻ്റെ കാഠിന്യവും കുറഞ്ഞിട്ടുണ്ട്. അത് കാരണം പിന്നെ പലപ്പോഴും കുട്ടികളെയും കൊണ്ട് ആശുപത്രികളിൽ പോകാൻ അമ്മമാരും അച്ഛന്മാരും അവർക്ക് ഒരു ഉള്ളിലൊരു ഭീതിയുണ്ട്. അപ്പോൾ ആ ഭീതി കാരണം ചെറിയ പ്രശ്നങ്ങളോ കാരണം ചെറിയൊരു ജലദോഷമോ ചെറിയ ചുമയോ ഉള്ളപ്പോൾ പോലും ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയിരുന്ന ഒരു വിഭാഗം ജനങ്ങളല്ലേ, ഒരു വിഭാഗം രോഗികൾ അതെല്ലാം മാറ്റിവെച്ച് സ്വയം വീട്ടിൽ തന്നെ സ്വയം ചികിത്സിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമുക്കത് മനസ്സിലാക്കാം, ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതൊരു പരിധിവരെ നമുക്ക് നല്ലതായിട്ട് കാണാം. പക്ഷേ നമുക്കറിയാൻ കഴിയില്ല ചില അസുഖം, ഉദാഹരണത്തിന് ചെറിയ ചുമ്പ ന്യൂമോണിയ പോലുള്ള രോഗം, അത് ആദ്യ സമയം തന്നെ ആദ്യ ദിവസം തന്നെ നമുക്ക് ചികിത്സിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ മാറ്റം, അതിൻ്റേതായ റിസൾട്ട് വരാം. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ആദ്യ സമയം തന്നെ ഒരു ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകാതെ അതിൻ്റെ കാഠിന്യം കൂടുന്ന അവസരത്തിലായിരിക്കാം പോകുന്നത്. ഇത് ആ രോഗത്തിൻ്റെ തീവ്രത മൂർച്ഛിക്കുവാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ കോവിഡ് 19 എന്ന ഈ മഹാമാരി
എല്ലാ വിഭാഗം ജനങ്ങളെയും അല്ല എല്ലാ വിഭാഗം ജോലി സംബന്ധമായ കാര്യങ്ങളെയും ബാധിച്ചതുപോലെ ഫാർമ ഇൻഡസ്ട്രിയെ ബാധിച്ചിട്ടുണ്ട്. ഫാർമ ഇൻഡസ്ട്രിയിലെ ഔഷധ വിൽപ്പനയും ഔഷധ വിപണനത്തിനെയും ബാധിച്ചിട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് പലർക്കും പല രോഗികൾക്കും രോഗതീവ്രതയിൽ എത്തിച്ചേരുവാനും അല്ലെങ്കിൽ രോഗത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസം വരുത്തുവാനും ഇടയാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുതിയ പുതിയ രോഗങ്ങൾ, രൂപമാറ്റം സംഭവിക്കുന്ന വൈറസുകൾ, ഇതൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് മുന്നിൽ പോലും വലിയ പ്രതിബന്ധങ്ങൾ തീർക്കുന്ന കാലത്തിലൂടെയാണ് മനുഷ്യരാശി കടന്നുപോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പകർച്ചവ്യാധികളും നിപ്പയും ഷിഗല്ലയും ഒക്കെ പിടിമുറുക്കിയ കാലം നമ്മൾ അനുഭവിച്ചു തീർത്തതുമാണ്. ശക്തമായ ആരോഗ്യ പ്രതിരോധ സംവിധാനം കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ചത്. അതിന് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ സംവിധാനങ്ങളും എല്ലാം നൽകിയ പിന്തുണ ചെറുതല്ല. അതിന്റെ ചെറുതല്ലാത്ത ഭാഗം ഇവിടുത്തെ മെഡിസിൻ വിഭാഗത്തിനുമുണ്ട്. അവയിൽ കുത്തകകൾ ഉണ്ടാകാം. മരുന്ന് കമ്പനി ുമായും ഏജന്റുമാരുമായും ചേർന്ന് രോഗികളിൽ അനാവശ്യ മരുന്നുകൾ അടിച്ചേൽപ്പിക്കുന്ന ഡോക്ടർമാരും ഉണ്ടായേക്കാം. അതൊക്കെ ഒരു കമ്പോള വ്യവസ്ഥയുടെ ഭാഗമാണ്, എതിർക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അതൊരു വർത്തമാനകാല യാഥാർത്ഥ്യം കൂടിയാണ്. അപ്രതീക്ഷിതമായ ഒരു വ്യാധി പടർന്നു പിടിച്ചാൽ നമ്മുടെ മെഡിസിൻ മേഖല ആ സമയത്ത് നിർജ്ജീവമാകുന്നത് ഒരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയുടെ നാഡീകേന്ദ്രമായ മരുന്ന് നിർമ്മാണ മേഖല തളരാതെ നോക്കേണ്ടത് സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതിനർത്ഥം മരുന്നുകൾ വാരിക്കോരി പൊതുജനങ്ങളെ കഴിപ്പിച്ച് രോഗികളാക്കണമെന്നല്ല. അടിയന്തര പ്രാധാന്യമുള്ള ഒരു മേഖല ക്ഷീണിക്കുമ്പോൾ അത് തകരാതിരിക്കാനും അതിനെ നിലനിർത്താനും വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നത് മാത്രമാണ്. മരുന്നില്ലാതെ ജീവിക്കാൻ മലയാളി പഠിച്ചു എന്നുള്ളതാണ് ഈ കോവിഡ് കാലത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. എന്നാൽ മറുവശത്ത് ഇതിന് മറ്റൊരു മുഖമുണ്ട്. അത് ഈ മെഡിസിൻ മേഖലയുടെ ഒരു തകർച്ചയാണ്. പ്രത്യേകിച്ചും മരുന്ന് കമ്പനികൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. അത് നമുക്ക് കാണാതിരിക്കാനും പറ്റില്ല. കാരണം ഈ കമ്പനികളും ഈ മെഡിക്കൽ സ്റ്റോറുകളും ഒക്കെ പ്രതിസന്ധിയിലാകുമ്പോൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളുടെ കൂടി പ്രശ്നമാണ് അത്. ഏതായാലും ഇതിലെ ന്യായാന്യായങ്ങൾ നേർക്കണ്ണ് തൽക്കാലം അന്വേഷിക്കുന്നില്ല. ഈ ഒരു പ്രശ്നം പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ വെക്കുന്നു എന്ന് മാത്രം, ഇതിൻ്റെ യുക്തിയും യുക്തിരാഹിത്യവുമൊക്കെ പ്രേക്ഷകർക്ക് തന്നെ ഞങ്ങൾ വിട്ടു നൽകുകയാണ്.